ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഏത്തക്കായ കൊണ്ടുള്ള ചിപ്സാണ്. ബേക്കറിയിൽ കിട്ടുന്ന അതേ ചിപ്സ് നമുക്കെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 പച്ച ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള പച്ച ഏത്തക്കായാണ്. ഇതിൻ്റെ തൊലി ഒന്ന് കളയണം. അപ്പോൾ ഇത് കറയുള്ളത് കൊണ്ട് കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളയാം. തൊലി കളഞ്ഞ 3 കായും ഞാനൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി ആ കായ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മഞ്ഞളിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കായയുടെ കറയും പോകും, കായയിൽ ചെറുതായി മഞ്ഞൾ പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കായ എടുത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് നല്ലതുപോലെ വെള്ളം ഒന്ന് തുടച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് അരിഞ്ഞിടാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കായ ഒന്ന് അരിഞ്ഞെടുക്കാം. കായയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ തുടച്ചിട്ടുണ്ട്. അരിയുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ അരിയണം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കായ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു കായ ഇപ്പോൾ അരിഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തതിന് എടുത്തതിന് ശേഷം ബാക്കി കായും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടരുത്, കുറേച്ചെ കുറേച്ചെ ഇട്ട് കൊടുക്കണം. കായ എല്ലാം ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എങ്കിലേ കറക്റ്റ് പരുവത്തിൽ ഇത് ഫ്രൈ ചെയ്ത് കിട്ടുകയുള്ളൂ. ഇത് എണ്ണയിൽ ഇട്ടുടനെ ഇളക്കരുത്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാവൂ, അല്ലെങ്കിൽ ഈ കായ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ച വെള്ളമാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കായ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.